ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു വെറൈറ്റി ആയിട്ട് നല്ല നാടനായിട്ടുള്ള കുഞ്ഞൻ മത്തി വെച്ചിട്ടുള്ള മുളകിട്ട കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്, പഴമയുടെ രുചിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 9 കുഞ്ഞൻ മത്തി ഞാൻ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ്. അതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തു. ഇതേപോലെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് മതിയാവും. അതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് കുറച്ച് ഉലുവയാണ്, നല്ല സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട്. എപ്പോഴും നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ ഉലുവ ചേർക്കുമല്ലോ. കൂടുതലായി കഴിഞ്ഞാൽ കൈപ്പുരസമായിരിക്കും, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന മസാലയെല്ലാം ഇതേപോലെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്, പഴയ കാലത്തെ പോലെ തന്നെ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയും ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇതേപോലെ തണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് മാറ്റാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലിയാണ്, ഞെട്ട് കളഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് നമുക്ക് സാധാരണ മുളക് എടുക്കണം. സാധാരണ വറ്റൽ മുളക് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ അവസാനം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വറുക്കാം. കളറൊക്കെ ഒന്ന് മാറി നല്ല പോലെ മണം വന്ന് തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. മല്ലിയുടെ പുറന്തോടിൻ്റെ കളറാണെങ്കിലും കുറച്ച് ഡാർക്കാവും. ഇതിലെല്ലാത്തിലുള്ള സ്പൈസ് ഓയിലായിട്ടല്ലേ പ്രസൻറ്റ് ചെയ്യുക. ആ ഓയിലൊക്കെ പുറത്ത് വരുമ്പോഴാണ് നല്ലൊരു സ്മെല്ല് വരുന്നത്. ആ സമയത്ത് കുറച്ച് കോക്കനട്ട് ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാൻ പോവാണ്. മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. അതുപോലെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡയറക്റ്റ് ചേർത്താൽ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ടിട്ടാണ് വെളിച്ചെണ്ണ ചേർത്ത ശേഷം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റുക. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ നല്ലൊരു കളറിൽ പച്ചമണമൊക്കെ മാറിയിട്ട് പൊടികളൊക്കെ റെഡിയായി കിട്ടും. ആ സമയത്ത് ഇതിലേക്ക് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കായപ്പൊടി ഒരല്പം ചേർത്ത് കൊടുക്കാം. കായപ്പൊടി നിങ്ങൾ ഇതുവരെ ചേർത്ത് നോക്കിയിട്ടില്ല ഈ മുളകിട്ട മീൻകറിയിൽ എങ്കിൽ ഒന്ന് ചേർത്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ലൊരു മണവും രുചിയും കിട്ടും. പിന്നെ ഇതിലേക്ക് നെല്ലിക്ക വലുപ്പത്തിൽ വാളൻ പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ നല്ല കറുത്ത വാളൻ പുളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനാണ് നല്ല മധുരവും പുളിയും കൂടി ഉള്ളത്. വെളുത്ത കളറിലുള്ള വാളൻ പുളിയാണെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും, അധികം സ്വാദുണ്ടാവില്ല. സോ ഇതെല്ലാം കൂടി ഞാനിപ്പോൾ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന്. എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാണ്. ചെറിയ ചൂടിലാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഓവർ ചൂടാണെങ്കിൽ മിക്സി പെട്ടെന്ന് അടപ്പ് തുറന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അരച്ചത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കറിവേപ്പില, പച്ചമുളക്, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വച്ചിട്ടുള്ള ഇഞ്ചി, ഒരു 7 വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയാണ് നാടൻ റെസിപ്പീസിനൊക്കെ നല്ലത്. സോ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റണം. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടുള്ളൂ. അതുകൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മൂക്കാത്ത പോലെ പൊടികൾ കിടക്കും. അപ്പോൾ ഇത് കണ്ടോ, സൈഡിലൊക്കെ ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് ഇന്ന് ഷ്രിങ്കായി വന്നിട്ടുണ്ട്. സോ ഇതേ ഒരു ടൈമിൽ നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള അരപ്പാണ്. സോ ആ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളത്തിൻ്റെ രൂപത്തിലേക്ക് ഇത് മാറ്റിയെടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അപ്പോൾ ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ബാക്കിയെല്ലാം പാകത്തിനാണ് എരിവും പുളിയും എല്ലാം. ഇനി പുളി കുറവാണെങ്കിൽ ഈ സമയത്ത് പുളി കുറച്ച് ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉപ്പ് മാത്രം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് അടച്ച് വെച്ച് നന്നായി തിളപ്പിക്കുക. നന്നായിട്ട് തന്നെ തിളച്ച് അതിലെ എണ്ണ മുഴുവനും ഇങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിയിലേക്ക് വരെ ടൈം നമ്മൾ കൊടുക്കണം. ഒരു 10 മിനിറ്റിനുള്ളിൽ ഇതേപോലെ നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞു വരും. എണ്ണ തെളിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര മീൻ ചേർത്ത ശേഷം തിളപ്പിച്ചാലും ഇതേപോലെ എണ്ണ തെളിഞ്ഞു വരില്ല. സോ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ ശേഷം മാത്രം മീൻ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ അതിന് മുന്നേ മീൻ ചേർക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളത്. അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ് എങ്കിൽ നമുക്ക് ഈ മത്തി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. മത്തി പോലുള്ള സോഫ്റ്റ് ഫ്ലഷുള്ള മീനുകളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓവർ കുക്കായി പോവും. ഒരു 7 മിനിറ്റ്സൊക്കെ വെച്ചാൽ മതി. പിന്നെ ചട്ടിയുടെ ചൂടും കൂടി ഉള്ളതുകൊണ്ട് നന്നായിട്ടത് വെന്തോളും. സോ മീനെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി ഇളക്കേണ്ട ആവശ്യമില്ല, നന്നായി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 7 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 7 മിനിറ്റ് ഇതേപോലെ അടച്ചു വെച്ച് വേവിക്കുകയാണ്. വെന്ത് കഴിയുമ്പോഴേക്കും ഇതേപോലെ മീനിലെ എണ്ണ കൂടി പുറത്തേക്ക് വന്ന് നല്ല അടിപൊളിയായിട്ടുള്ള മീൻ കറി റെഡിയാവും. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് ഞാൻ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് വെക്കുവാണെങ്കിൽ ഇതിലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതൊരു 20 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ആറിയ ശേഷമുള്ള ലുക്കാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട് തന്നെ, നല്ല സ്വാദുമാണ്, ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്നസ് റെസിപ്പി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. Enjoy life, enjoy cooking.